അങ്ങനെ KSFE ചിട്ടികൾ വീണ്ടും പുനരാരംഭിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അതിനെ കുറിച്ചിട്ടാണ്. നമസ്കാരം എല്ലാവർക്കും. അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന പോലെ പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഒപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഞാൻ ഇന്ന് എന്റെ ഇൻസ്റ്റാ പേജിലും വാട്സാപ്പിലും വാട്സപ്പ് സ്റ്റാറ്റസിലും കൂടാതെ എൻ്റെ FB പേജിലും ഞാൻ ഇന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അലേർട്ട്. അതായത് നമ്മൾ ചിട്ടികൾ KSFE ചിട്ടികൾ ജൂലൈ മാസം പുനരാരംഭിക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ അപ്ഡേറ്റ്സ് കൊടുത്തിരുന്നു. കൂടാതെ ഞാൻ ഇതിനോടനുബന്ധിച്ച് ഒരു വീഡിയോയും ചെയ്യുന്നത് നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ വളരെ കുഞ്ഞു വീഡിയോ ആണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നൊക്കെ പടാമെന്നും പറഞ്ഞ് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മെയ് മാസവും ജൂൺ മാസവും ചിട്ടികളെല്ലാം മാറ്റിവെച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ജൂലൈ മാസം തൊട്ട് പുനരാരംഭിക്കുകയാണ്. അപ്പോൾ മെയ് മാസവും ജൂൺ മാസവും എന്താ മാറ്റിവെച്ചിരിക്കുന്ന ചിട്ടി കാലാവധി അത് നീണ്ടുപോവുകയാണ് ചെയ്യുക. നീണ്ടുപോവുക എന്ന് പറഞ്ഞാൽ 40 മാസത്തെ ഒരു ചിട്ടി ബലത്തിൽ അത് 42 മാസം കൊണ്ടേ അവസാനിക്കുകയുള്ളൂ. അതായത് ഒരുമിച്ച് ഈ മാറ്റിവെച്ച മാസങ്ങളിൽ ഒന്നിച്ച് നിങ്ങൾക്ക് അടക്കേണ്ടി വരില്ല. നിങ്ങൾ അടയ്ക്കേണ്ട സംഖ്യ എന്താണെന്ന് വെച്ചാൽ മെയ് മാസത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ് ഇപ്പം അടയ്ക്കേണ്ടി വരിക. അപ്പം കഴിഞ്ഞ വർഷവും നിങ്ങൾക്കറിയാം 2 മാസത്തോളം ചിട്ടികൾ മാറ്റിവെച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ടോട്ടൽ ഡ്യൂറേഷൻ 4 മാസം നീണ്ടുപോകും. അല്ലാതെ നിങ്ങൾ ഒന്നിച്ച് അടയ്ക്കേണ്ടി വരില്ല. അപ്പം നിങ്ങൾ ഇപ്രാവശ്യം അടയ്ക്കേണ്ടത് മെയ് മാസത്തെ ചിട്ടികളാണ്. അതായത് ഏപ്രിൽ മാസത്തെ ചിട്ടി ലേലം കഴിഞ്ഞിട്ടുള്ള മെയ് മാസം നിങ്ങൾക്ക് അടയ്ക്കേണ്ട തുകയാണ് നിങ്ങൾ ഈ മാസം അടയ്ക്കേണ്ടത്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എത്ര ദിവസമാണ് വർക്കിംഗ് ഡേയ്സ് എന്നാണ്. ഇപ്പോഴത്തെ നിലയ്ക്ക് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളാണ് KSFE വർക്ക് ചെയ്യുന്നത്. ആ ദിവസങ്ങളിലാണ് ഇനി ഓപ്ഷൻസും തൽക്കാലം ഒരു അറിയിപ്പ് ഉണ്ടാവുന്നവരെ ഉണ്ടാവുക. അതായത് ചൊവ്വയും വ്യാഴവും ശനിയും അവധിയായിരിക്കും. ഞായറാഴ്ച ഓൾറെഡി അവധിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസമാണ് വർക്കിംഗ് ഡേയ്സ്. ഈ 3 ദിവസം കൊണ്ടാണ് നമുക്ക് ഈ 5 ദിവസത്തെ ചിട്ടികൾ നടക്കുക. അതായത് തിങ്കളാഴ്ച ഉള്ള ചിട്ടികൾ ഒഫ്കോഴ്സ് തിങ്കളാഴ്ച തന്നെ നടക്കും. ചൊവ്വാഴ്ച അവധിയാണ്. അപ്പോൾ ചൊവ്വാഴ്ചത്തെയും ബുധനാഴ്ചത്തെ ചിട്ടിയും കൂടെ ബുധനാഴ്ചയും, വ്യാഴാഴ്ച അവധിയാണ്, വ്യാഴാഴ്ചത്തെയും വെള്ളിയാഴ്ചത്തെയും ചിട്ടി വെള്ളിയാഴ്ചയുമാണ് ഇപ്പോഴത്തെ നിലയ്ക്ക് ചിട്ടി നടക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓൺലൈൻ പേയ്മെൻറ്റ് നിങ്ങൾ അവെയിൽ ചെയ്തവർക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാം. ഡോർ കളക്ഷൻ ഫെസിലിറ്റി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഡോർ കളക്ഷനായി എന്നെ പോലെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കളക്ഷന് വരും, അതിൽ യാതൊരു സംശയവുമില്ല. ഇത് കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിയുന്നതും ഈ ഒരു സമയത്ത് പ്രോക്സി മുഖേന ചിട്ടി വിളിക്കാൻ നോക്കുക. പ്രോക്സി എന്തൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ള വീഡിയോകൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നതും പ്രോക്സി മുഖേന, പ്രോക്സി നിങ്ങൾക്ക് SMS ആയിട്ട് നിങ്ങൾക്ക് പ്രോക്സി മാനേജർക്ക് അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് മുഖേന അയക്കാം, അല്ലെങ്കിൽ ഇമെയിൽ മുഖേന അയക്കാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള എങ്ങനെ പ്രോക്സി പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ട് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കൂ. അതിൽ തന്നെ ഞാൻ അതിൻ്റെ ഫോമാറ്റും കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് വാട്സപ്പ് ചെയ്യോ, SMS ചെയ്യോ, ഇമെയിൽ ചെയ്യോ ചെയ്യാം. അങ്ങനെ നിങ്ങൾ ചിട്ടി ലേലത്തിൽ പങ്കെടുക്കുന്നത് പ്രോക്സി മുഖേന കഴിയുന്നതും പങ്കെടുക്കുക. കാരണം ഒരു ഗ്യാതറിങ് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ്. അറിയിപ്പ് ഉണ്ടാവുന്നവരെ കോവിഡ് പ്രോട്ടോകോൾ നിർബന്ധമായി പാലിച്ചുകൊണ്ടാണ് ഓപ്ഷൻ സംവിധാനങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ബ്രാഞ്ചിൽ കഴിയുന്നതും വന്ന് ഒരു ഗ്യാതറിങ് ഉണ്ടാക്കാതെ കളക്ഷൻ ഫെസിലിറ്റി അവൈൽ ചെയ്യുക. ഇതുകൂടാതെ ഓൺലൈൻ അടയ്ക്കേണ്ടവർക്ക് ഓൺലൈൻ അടയ്ക്കാം. അതുപോലെ പ്രോക്സി ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൂടാതെ ഡി കാറ്റഗറിയിൽ വരുന്ന സോണുകളിലുള്ള ബ്രാഞ്ചുകൾക്ക് ലേലം ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഒരിക്കൽ ആ ഒരു കാറ്റഗറി മാറിക്കഴിയുന്ന സമയത്ത് നോർമലി ആ എന്താ പറയുക സോൺ ചേഞ്ചസ് വരുന്ന സമയത്ത് അവിടെയും ചിട്ടി ലേലം സ്റ്റാർട്ട് ചെയ്യും. അപ്പം നിങ്ങളുടെ ബ്രാഞ്ചുകളിൽ ഏത് കാറ്റഗറിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അത് നിങ്ങൾക്ക് നിങ്ങളുടെ നിയറസ്റ്റ് ബ്രാഞ്ച് നിങ്ങൾ ഏത് ചിട്ടിയിലാണോ ചിട്ടി ചേർന്നിരിക്കുന്നത് ഓൾറെഡി എനിക്ക് തോന്നുന്നു എല്ലാവർക്കും SMS അലേർട്ട് ഇന്ന് വന്നിട്ടുണ്ട്. അഥവാ SMS അലേർട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ തിങ്കളാഴ്ച വിളിക്കാവുന്നതാണ്. വിളിച്ച് നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ ബ്രാഞ്ച് ഏത് കാറ്റഗറിയിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചിട്ടി ലേലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യാം. ഇപ്പം ഞാൻ സർവീസ് ചെയ്യുന്ന വടക്കഞ്ചേരി ബ്രാഞ്ച് ജൂലൈ മാസം തൊട്ട് വർക്കിംഗ് ആണ്. കൂടാതെ
KSFE evening branch is 12:30 to 6:30. ഒരു തിരക്ക് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ പ്രോക്സി കൊടുക്കുക, നിങ്ങൾക്ക് SMS വഴി കൊടുക്കാം, വാട്സാപ്പ് വഴി കൊടുക്കാം, ഇമെയിൽ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഡി കാറ്റഗറി സോണിൽ വരുന്ന എല്ലാ ബ്രാഞ്ചസും ലേലങ്ങൾ ഇപ്പം ഉണ്ടാവില്ല. വൺസ് ആ ഒരു കാറ്റഗറി ആ സോൺ ചേഞ്ച് ആകുമ്പോൾ തീർച്ചയായിട്ടും റീസ്റ്റാർട്ട് ചെയ്യും. അത് നിങ്ങൾ കീപ്പ് ഇൻ ടച്ച് വിത്ത് യുവർ ബ്രാഞ്ച്. അതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്, കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് വരേണ്ട വീഡിയോ ഇതല്ല, പക്ഷേ പെട്ടെന്ന് നിങ്ങളൊരു അപ്ഡേഷൻ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ അപ്ഡേഷൻ വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ ഇതൊരു അറിയിപ്പായി മനസ്സിലാക്കി നിങ്ങൾ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. അടുത്ത ആഴ്ച വരാൻ പോകുന്നത് പുതിയ ഒരു സ്കീം അനൗൺസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ചെയ്ത പോലെ, പക്ഷേ ഇത്തവണ അതിലും മികച്ച രീതിയിലെ സമ്മാന പദ്ധതികളുമായിട്ടാണ് KSFE ഭദ്രത സ്മാർട്ട് ചിട്ടികൾ 2021 എന്ന കാലാവധിയിലുള്ള ഒരു സ്കീമുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ സ്കീമിനെ കുറിച്ചിട്ടുള്ള വിശദമായ വിവരം അടുത്ത ആഴ്ചത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും സജഷൻസും അറിയിക്കുക. കൂടാതെ ചിട്ടി സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പതിവുപോലെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സ്റ്റേ സേഫ്. താങ്ക് യു വെരി മച്ച്.